നമസ്കാരം. ഷാനി ചേച്ചിയുടെ പറയാതെ വയ്യ എന്ന് പറയുന്ന പരിപാടി കാണാനിടയായി. ആ ഒരു അരമണിക്കൂർ കൊണ്ട് ഏതാണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ജ്യൂസടിച്ച് കുടിച്ച ഒരു പ്രതീതിയാണ് ഷാനി ചേച്ചിയുടെ ആ ഒരു അവതരണത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്തത്. മുസ്ലിം യുവതികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ ഫണ്ടമെന്റൽ, ഭരണഘടന നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം, ചേരിതിരിവ്, വർഗീയത തുടങ്ങിയിട്ടുള്ള ആ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ. നമുക്കറിയാലോ, കുറച്ചു കാലമായിട്ട് കാശ്മീരിൽ തുടങ്ങി മുത്തലാഖില്, CAA-യില്, ലക്ഷദ്വീപില്, മീഡിയ വൺ നിരോധിച്ചതില്, ഇപ്പോ ഹിജാബ് വിഷയത്തിലും ഉയർത്തിക്കാണിക്കുന്ന കേരള മാധ്യമങ്ങൾ എക്സ്പെഷ്യലി ഉയർത്തി കാണിക്കുന്ന ആ ഒരു ഇരവാദം ബേസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഈ സ്റ്റോറിയും അവര് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും അവർ പറയുന്നത് ഞങ്ങള് ഹിജാബിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല ഞങ്ങളുടേത്, മറിച്ച് ഇവിടത്തെ സാധാരണപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന ഫോളോ ചെയ്യുന്ന സാധാരണ പൌരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റിന് നേരെയുള്ള ആരൊക്കെ എന്തൊക്കെ വേഷം ധരിക്കണം, എന്തൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ള സംഘപരിവാർ തിട്ടൂരത്തിനെതിരെയുള്ള ശബ്ദമായിട്ടാണ് ഈ പറയാതെ വയ്യ ഞാൻ അവതരിപ്പിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ നൽകേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ അവർക്കങ്ങനെ വല്ലാതെ ചൊറിയാതെ വയ്യ വരുമ്പോ മാന്താതെ വയ്യല്ലോ നമുക്ക്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം ഹിജാബാണ് വിഷയം. ആദ്യം തന്നെ ആ കോറായിട്ടുള്ള കണ്ടന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു രംഗം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കസ്തൂരിമാൻ എന്ന് പറയുന്ന സിനിമയില് മീരാ ജാസ്മിൻ അഭിനയിച്ച ആ കഥാപാത്രം ചട്ടയും മുണ്ടുമിട്ട് കോളേജിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്, തൃശ്ശൂരത്തെ സെന്റ് മേരീസ് കോളേജിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് വരുന്നത്. ഈ ചട്ടയും മുണ്ടുമിട്ട വേഷത്തിലിട്ട മീരാ ജാസ്മിനെ കണ്ട് അധ്യാപകൻ ഞെട്ടുന്നു. പിന്നീട് പ്രിൻസിപ്പാൾ വരുന്നു. പ്രിൻസിപ്പാളിനോട് മീരാ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നമ്മളുടെ കോളേജിന്റെ അന്തസ്സിനും അതുപോലെ തന്നെ ഇതിനൊക്കെ യോജിച്ചൊരു വേഷം ഇട്ടു വന്നപ്പോ സാറിന് അത് പിടിച്ചില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അപ്പോ ആ പ്രിൻസിപ്പാൾ, അതായത് കന്യാസ്ത്രീ ആയിട്ടുള്ള പ്രിൻസിപ്പാൾ, ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ഇത് തന്നെയാണ് സത്യത്തില് ഉടുപ്പിയില് സംഭവിച്ചിട്ടുള്ളത്. അതായത് അസ്വാഭാവികമായിട്ടുള്ള ഒരു വസ്ത്രധാരണവുമായിട്ട് പുതുതായിട്ട്, അതായത് കണ്ടുപരിചയമില്ലാത്ത ഒരു രീതിയിൽ അവിടുത്തെ വിദ്യാർത്ഥിനികൾ ഡ്രസ് കോഡ് അണിഞ്ഞു വന്ന സമയത്ത് അവിടുത്തെ അധ്യാപകൻ അവരെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് പ്രിൻസിപ്പാളുമായിട്ട് ചർച്ച ചെയ്ത് പ്രിൻസിപ്പാള് അവരെ അത്തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയും അവരുടെ മാതാപിതാക്കളെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും മാതാപിതാക്കൾ വന്ന് കാര്യമൊക്കെ സെറ്റിൽ ചെയ്തു പോയതിനു ശേഷം പിന്നീട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ക്യാമ്പസ് പതിപ്പായിട്ടുള്ള, വിദ്യാർത്ഥി സെക്ഷനായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളുമായി ചേർന്ന് ഈ പ്രശ്നം വലിയ ഒരു രീതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം. അപ്പോ ഈ കാതലായിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ, നമുക്ക് അറിയാലോ നമ്മളുടെ കുട്ടിക്കാലം തൊട്ട് നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ തന്നെ നമ്മുടെ സഹപാഠികളായിട്ട് ഒരുപാട് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തട്ടം ഇടുക എന്നുള്ള ഒരു സിസ്റ്റമായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് അത് ഹിജാബിലേക്ക് മാറി, പിന്നീട് അത് നിക്കാബ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി, പർദ വന്നു, ബുർക്ക വന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതിന്റെ കോർ കണ്ടന്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തട്ടം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമ്മളുടെ ചുരിദാറിന്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഷോള് ജസ്റ്റ് തലയുടെ മുകളിൽ കൂടെ ഇടുന്നു, നമ്മൾ അതിനെ തട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നീട് അത് പല ബഹുവർണ്ണങ്ങളില് പല തരത്തിലുള്ള ഡിസൈനുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഈ അഫ്ഗാനിസ്ഥാനിലും മറ്റും ഈ താലിബാനിസം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഫോർമാറ്റൊക്കെ ഒന്ന് മാറി ഹിജാബ് എന്ന രീതിയിൽ മുഖം മാത്രം കാണുന്ന രീതിയിലേക്ക് ഈ പറയുന്ന വസ്ത്രം മാറി, അതിനെ ഹിജാബ് എന്ന് പറയും. അതായത് മുഖം മാത്രം കാണുന്ന രീതിയിൽ ചെസ്റ്റും തലയും മൂടിയിട്ടുള്ള ആ വസ്ത്രത്തെ, ശിരോവസ്ത്രത്തെ ഹിജാബ് എന്നാണ് നമ്മൾ പറയുക. ഈ ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിന്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽപ്പെട്ട ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഈ ഖുറാനിലോ ഹദീസുകളിലോ എവിടെയും ലേഡീസ് മറ്റേ നിർബന്ധമായിട്ടും ഹിജാബ് ധരിക്കണമെന്ന് പറയുന്നതായിട്ടില്ല. അത്തരത്തിലുണ്ട് എങ്കിൽ അത് എന്നെ തിരുത്തണമെന്ന് ഞാൻ വിനയപുരസരം ആവശ്യപ്പെടുകയാണ്.
അതുപോലെ തന്നെ ഈ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ഈ ഹിജാബ് എന്ന് പറയുന്നത് എല്ലാ മറ്റേ സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും ഉപയോഗിക്കേണ്ട ഒന്നാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് പല ആളുകളും പറയുന്നത് ഈ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ഈ വിസിറ്റേഴ്സ് റൂമുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കർട്ടനാണ്, അല്ലെങ്കിൽ ആ അന്യപുരുഷന്മാരിൽ നിന്ന് മറ്റേ മുഹമ്മദ് മഹാനായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദിന്റെ ഭാര്യമാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു കവചം, അല്ലെങ്കിൽ ഒരു ഒരു സെപ്പറേഷൻ മാത്രമാണ് ഹിജാബ്. അത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു കസ്റ്റമാണ്. അത് മുസ്ലിം യുവതികൾ എല്ലാവരും അല്ലെങ്കിൽ മുസ്ലിമുകളായിട്ടുള്ള എല്ലാ സ്ത്രീകളും ഫോളോ ചെയ്യേണ്ട ഒന്നല്ല എന്നുള്ളൊരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിം ഖുറാനിലോ ഹദീസുകളിലോ നിർബന്ധമാക്കിയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അപ്പോ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, ഒരു മതത്തിന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ മുസ്ലിം മതത്തെ സംബന്ധിച്ച് അഞ്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ച് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് മുസ്ലിംസിനുള്ളത്. അതിലൊന്ന് മുഹമ്മദ് സോറി അള്ളാഹു ഏകദൈവം എന്നുള്ള വിശ്വാസം, മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നുള്ള വിശ്വാസം, അത് കഴിഞ്ഞു കഴിഞ്ഞാല് അഞ്ചു നേരം നിസ്കരിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസം, സക്കാത്ത് കൊടുക്കണം എന്നുള്ള വിശ്വാസം, അതുപോലെ റംസാൻ നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ ഉപവസിക്കണം എന്നുള്ള വിശ്വാസം, ഹജ്ജ് ചെയ്യണം എന്നുള്ള വിശ്വാസം. ഈ അഞ്ചും എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഓഫ് മുസ്ലിംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടുള്ള മറ്റേ മതപരമായിട്ടുള്ള ആചാരങ്ങളാണ്. എന്നാൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പെടുന്നില്ല. അതായത് ഹിജാബ് ധരിക്കാതിരിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു നിന്ദയായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ലംഘനമായിട്ടോ കണക്കാക്കാൻ സാധിക്കില്ല. ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോ ഈ ഹിജാബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഒരു ഒരു ശിരോവസ്ത്രമാണ്. അതിൽ നിന്ന് പിന്നീട് നിക്കാബിലേക്ക് മാറുമ്പോൾ, നിക്കാബ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് മാത്രം കാണുന്ന തരത്തിൽ തലയും മുഖവും മുഖത്തിന്റെ മറ്റു ഭാഗങ്ങളും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ മൂടിയിട്ട് കണ്ണ് മാത്രം വിസിബിൾ ആകുന്ന ഒരു ഫോർമാറ്റാണ് നിക്കാബ്. ഇനി ബുർഖ എന്ന് പറയുന്നത് പർദ്ദയുടെ വേറൊരു വെർഷനാണ്. കയ്യിന്റെ ഈ കയ്യിലെ രണ്ട് മറ്റേ ഇത് മാത്രം പുറത്ത് കാണിച്ച് ബാക്കിയെല്ലാം മൂടിക്കൊണ്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊക്കെ 1990s അവസാന കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വരുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ചില കസ്റ്റംസാണ്. അതുവരേക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നവരാണല്ലോ, എത്ര കണ്ട് ഈ ബുർഖയുടെയും അതുപോലെ തന്നെ നിക്കാബിന്റെയും ഹിജാബിന്റെയൊക്കെ ഉപയോഗം നാട്ടിൽ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓർമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഈ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിമുകളുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. അപ്പൊ ഹിജാബ് എന്താണ്, ബുർഖ എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടുത്തെ ഷാനി പ്രഭാകറും ഇവിടുത്തെ മാധ്യമ വിചാരകരും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഈ ഇതിനു വേണ്ടി വാദിക്കുന്ന പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് കേവലം യൂണിഫോമിന്റെ കൂട്ടത്തില് തലയിൽ ഒരു ഹിജാബ് ധരിച്ചല്ല വന്നിരിക്കുന്നത്, മറിച്ച് ഈ പ്യൂർലി ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസ് ഫോളോ ചെയ്യുന്നത് പോലെ ബുർഖ അതുപോലെ തന്നെ നിക്കാബ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നാണ് ആ വിഷ്വൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭാരവാഹികൾക്ക് ഒപ്പം അവര് ഉടുപ്പിയില് ഒരു ഈ പെൺകുട്ടികളെല്ലാവരും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നത് 4, 5, 6 പെൺകുട്ടികൾ പങ്കെടുത്തതിൽ ഒരാളുടെ മുഖം മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്, ബാക്കി എല്ലാവരും ഈ നിക്കാബ് പോലത്തെ സാധനം ധരിച്ച് കണ്ണു മാത്രം കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. നമുക്കറിയാലോ ആ കോളേജിൽ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് ധരിച്ചു വന്നിരുന്ന ഒരു വേഷം,
ധരിച്ചു വന്നാൽ പെട്ടെന്നൊരു ദിവസം അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പാളും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും അതിനെതിരെ ഒരു ശബ്ദമുയർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് കോമൺ സെൻസ്. അരിയാഹാരം ഭക്ഷിക്കുന്ന ഏതവനും ആലോചിച്ചാൽ അറിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ അസ്വാഭാവികമായിട്ട് എന്തോ സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ആ നടപടികളിൽ തൃപ്തരാകാതെ അല്ലെങ്കിൽ ആ നടപടികൾ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ഇത് ധരിച്ചേ തീരൂ എന്ന് പറഞ്ഞ പിടിവാശിയുടെ പുറത്താണ് അപ്പുറത്ത് ഒരു ഒരു പോളറൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോ മാനേജ്മെന്റിന് ഒരു നിയമമുണ്ട്, ആ മാനേജ്മെന്റ് ഒരു നിയമം ഫോളോ ചെയ്യുന്നു, അത് ആ ഫോളോ ചെയ്യാൻ അവിടുത്തെ ഈ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. അവരുടെ അച്ഛനമ്മമാർ വരെ വന്ന് അത് അംഗീകരിച്ചു പോയതിന് ശേഷം പെട്ടെന്ന് ഞങ്ങളുടെ ഇതൊരു അവകാശമാണ്, ഞങ്ങൾ ആ അവകാശത്തിന് വേണ്ടി പോരാടുമെന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പുറത്ത് അത്തരം ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു വർഗീയ ചേരിതിരിവായിട്ടൊന്നും കാണേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അവിടുത്തെ ഈ കോളേജിലെ പ്രിൻസിപ്പാളായിട്ടുള്ള രുദ്രഗൌഡ എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ 35 വർഷമായിട്ട് അവിടെ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ആ ഒരു ഹിസ്റ്ററി പറയേണ്ട, ഈ കോളേജിൽ എങ്ങനെ ഒരു കഷ്ടം ഇല്ല, ഈ കുട്ടികൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയേണ്ടായി. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും, സംഘപരിവാരും പ്രസ്ഥാനങ്ങളും പോളറൈസേഷനും വർഗീയതയും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ആക്ഷൻ എവിടുന്നുണ്ടായി, എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അസ്വാഭാവികമായിട്ടുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഈ പ്രശ്നത്തിന്റെ തുടക്കമുണ്ടാകുന്നത്.